ഇപ്പോൾ കല ഇപ്പോൾ രാത്രിയിലാണ്, ആർട്ട് ഫ്ലറിഷസ് അറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാലും എല്ലാ പരിപാടികളുടെയും അവസാനം അവതരിപ്പിക്കേണ്ട ഒന്നാണോ നൃത്തം? ഇപ്പം തന്നെ നീന അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ പ്രോഗ്രാം. എന്തുകൊണ്ട് നൃത്തം ആദ്യം അവതരിപ്പിച്ചിട്ട് ആ പരിപാടി അത് കഴിഞ്ഞ് നടത്തിക്കൂടെ? അല്ല, ഇവിടെ ഇതൊരു പുസ്തക പ്രകാശനമായിരുന്നു. ആ പുസ്തക പ്രകാശനത്തിനോടനുബന്ധിച്ച് ഉള്ള ഒരേ ഒരു പരിപാടി ഇത് മാത്രമാണ്. സുനിൽ മാഷിൻ്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു, അത് പുസ്തകത്തെ കുറിച്ച്, സുനിൽ പേളിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കൃത്യം ഒരു മണിക്കൂർ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് 7:30, 7:45 കുറച്ചൊരു നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഒന്ന്, അപ്പോൾ അതിനുള്ളൊരു ടൈം എടുത്തു. നൃത്ത പരിപാടി എത്ര ടൈമുള്ളതാണ്? നമുക്കൊരു 1:15 ഉണ്ടാവും, അല്ല 1 hour 15 minutes. ഒന്നേകാൽ മണിക്കൂർ മണിക്കൂർ എൻ്റെ ചോദ്യം അതാണ്, എന്തുകൊണ്ട് ഈ ഒന്നേകാൽ മണിക്കൂർ നൃത്തം കഴിഞ്ഞിട്ട് ഈ പ്രസംഗം അവസാനം നടത്തിക്കൂടെ? എന്തിനാണ് ഈ ഒരു വിവേചനം? അതൊരു ഇപ്പം നൃത്ത ഫെസ്റ്റിവലോ ഒക്കെ ആണെങ്കിലാണ് അങ്ങനെ. ഇങ്ങനെ നിരവധി ഈ നൃത്തം അല്ലെങ്കിൽ സംഗീതം എല്ലാം ഒരു ഒരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ടാണ്, സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണല്ലോ ഒരു ഒരു വെന്യൂ ഉണ്ടാവുന്നത്. ഈ വിഷയം വന്നപ്പോൾ മറ്റൊരു നർത്തകി പറയുകയുണ്ടായി, ഇപ്പം പൊതുവേദികളിൽ ഇപ്പോൾ ഒരു ഇപ്പോൾ ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് പൊതുപരിപാടികൾക്കിടയിൽ നൃത്തം നടത്തുമ്പോൾ അതിനിടയിൽ വെച്ച് സമ്മാന വിതരണം, അതായത് ഇതൊരു ഇടയ്ക്കിടയ്ക്ക് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ രീതിയിലേക്ക് ഈ കലയെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അതിനെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്ത ആൾക്കാരാണോ പലപ്പോഴും ഈ സംഘാടകരെ വരുന്നത്? അയ്യോ, കൂടുതൽ കൂടുതൽ. നീനക്ക് അത്ര അനുഭവങ്ങളുണ്ടോ? ഇഷ്ടം പോലെ അനുഭവങ്ങൾ. അതെ, ഇതിനിടയിൽ ഇപ്പോൾ ഇത് ചെയ്യുന്നതിനിടയിൽ ഒരു ഒരു 5 minutes കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ അത് അങ്ങനെ ഉണ്ടാവും. അതേസമയം കുറച്ചുകൂടെ ഒരു ഒരു സഭയിലാണെങ്കിൽ അവർക്ക് ആ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ആ ഡെക്കോറം അറിയാം, ഒരു ശീലമുണ്ട്. സർക്കാർ പരിപാടികൾക്കാണെങ്കിൽ ഇത് വളരെ കൂടുതലായിരിക്കും. ഒത്തിരി ഈ പറഞ്ഞ പോലെ ഇന്റർഫിയറൻസും സമ്മാനദാനം, അതിനിടയിൽ ചിലപ്പോൾ ഒരു VIP വരും. അപ്പോൾ VIP എന്തെങ്കിലും പ്രസംഗിക്കാനുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓക്കെ. അപ്പം പൊതുവിൽ നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാം, അവരെ കുറേയൊക്കെ നിയന്ത്രിക്കാറുണ്ട്. എങ്കിലും കലയോടുള്ള ഒരു അപ്രോച്ചിൽ മാറ്റം വരേണ്ടിയിരിക്കുന്നു, ധാരാളം വരണം, ഒരുപാട് വരേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം നർത്തകിമാർക്ക് കേരളത്തിൽ കഷ്ടകാലമാണോ എന്നാണ്. അതിന് ഉദാഹരണമായിട്ട് മറ്റൊരു സംഭവം, ഒരു VP മൻസിയ എന്നൊരു നർത്തകിക്ക് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രത്തിൽ ആദ്യം അവരുടെ പേര് നോട്ടീസിൽ വെച്ചു എന്ന് അവർ പറയുന്നു. പിന്നീട് അവരുടെ മതം ഹിന്ദുമതം അല്ലാത്തതിൻ്റെ പേരിൽ പ്രവേശനം നിഷേധിക്കപ്പെടുകയും ഒഴിവാക്കുകയും ചെയ്തു. ഇതും ഈ കേരളത്തിലാണ് നടക്കുന്നത്, എന്ത് പറയും? അല്ല, മനസ്സിയുടെ വിഷയം ഈ ഒരു കാര്യവുമായി ചേർന്ന് നിൽക്കുന്ന, പക്ഷെ അതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, രാജേഷ്, നമ്മുടെ ഒരു ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഓരോ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അവരുടെ ഒരു നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഹിന്ദുക്കൾ അപ്ലൈ ചെയ്യേണ്ട എന്നുള്ളത്. ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മനസ്സിയുടെ കാര്യത്തിൽ വന്നു എന്ന് എനിക്ക് അറിയില്ല. കാരണം അവരുടെ കാര്യത്തിൽ മറ്റുള്ള ആപ്ലിക്കേഷൻ, ഞാനിത് ചോദിച്ചു, കൂടുതൽ അന്വേഷിക്കേണ്ടായി. അപ്പൊ അത് കൃത്യമായി അവർ പറയുന്നുണ്ട് ഇത് ഈ ഒരു വിഷയം.